നമസ്കാരം, ഞാൻ സൂര്യ വാസൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ബന്ധം മുറിച്ച് മാണി. 3.5 പതിറ്റാണ്ട് നീണ്ട UDF ബന്ധം ഉപേക്ഷിച്ച് KM മാണി. നിയമസഭയിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ ചരൽക്കുന്ന് ക്യാമ്പിൽ തീരുമാനം. സംസ്ഥാന തലത്തിൽ UDFമായി സഹകരണമില്ല. 3 മുന്നണികളോടുമുള്ളത് സമദൂര നിലപാടെന്നും പ്രഖ്യാപനം. കോൺഗ്രസ് നേതൃത്വം രാഷ്ട്രീയ മര്യാദ പാലിച്ചില്ലെന്ന് KM മാണി. മുന്നണി വിടാൻ നിരവധി കാരണങ്ങൾ. ബാർക്കോഴ അതിൽ ഒന്നു മാത്രം. LDFലേക്കും NDAയിലേക്കും ഇല്ല. പാർട്ടിയെ ദുർബലപ്പെടുത്താൻ കോൺഗ്രസ് ശ്രമിച്ചു. ക്ഷമയുടെ നെല്ലിപ്പലക താണ്ടിയാണ് മടക്കമെന്നും KM മാണി. മുന്നണി വിടുന്നത് ഉൾപ്പെടെയുള്ള തീരുമാനത്തിന് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായത് പൂർണ്ണ പിന്തുണ. കോൺഗ്രസിനോട് ഒരു തരത്തിലും മൃദു സമീപനം വേണ്ടെന്ന് നേതൃക്യാമ്പിൽ പൊതുവികാരം. UDFന് നന്മകൾ നേരുന്നു എന്നും ആരെയും ശപിച്ചല്ല ഇറങ്ങിപ്പോകുന്നതെന്നും KM മാണി. കവചം തീർത്ത് കോൺഗ്രസ്. UDFലെ പ്രബല കക്ഷിയുടെ ഇറങ്ങിപ്പോക്കിൽ ആശങ്ക മറച്ച് കോൺഗ്രസ് നേതൃത്വം. തീരുമാനം വേദനാജനകമെന്ന ഉമ്മൻചാണ്ടി. ഒരു പരാതിയും മാണി ഇതുവരെ ഉന്നയിച്ചിട്ടില്ലെന്നും പ്രതികരണം. അതേസമയം മാണി രാജിവെക്കുന്നതാണ് അന്തസ്സെന്ന് PP തങ്കച്ചൻ. നിലപാട് അപഹാസ്യമെന്നും UDF കൺവീനർ. മാണിയുടെ ഇറങ്ങിപ്പോക്കോടെ കോൺഗ്രസിന് നല്ല കാലം തുടങ്ങിയെന്ന് VD സതീശൻ. വിലപേശൽ രാഷ്ട്രീയം അംഗീകരിക്കില്ല. പ്രഖ്യാപനം നേരത്തെ ഉണ്ടായെങ്കിൽ തിരഞ്ഞെടുപ്പിൽ അത് മുന്നണിക്ക് ഗുണം ചെയ്യുമായിരുന്നു എന്നും KPCC വൈസ് പ്രസിഡന്റ്. അതേസമയം LDF മാണിയുടെ പിന്നാലെ പോകില്ലെന്ന് കോടിയേരി. UDFലെ മറ്റു കക്ഷികളും ആത്മപരിശോധന നടത്തണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി. കേരള കോൺഗ്രസിനോടുള്ള BJP നിലപാടിൽ മാറ്റം വന്നിട്ടില്ലെന്ന് കുമ്മനം. 5 വർഷത്തെ അവരുടെ പ്രവർത്തനങ്ങളിൽ അതൃപ്തിയെന്നും BJP അധ്യക്ഷൻ. ക്രമസമാധാനത്തിലെ നീതികേട്. പോലീസിനെതിരെ ലാത്തി വീശി വീണ്ടും മുഖ്യമന്ത്രി. മർദ്ദകസേനയെ സംസ്ഥാനത്തിന് ആവശ്യമില്ല. ലാത്തിയും തോക്കും ഉപയോഗിച്ചല്ല ക്രമസമാധാനം നടത്തേണ്ടത്. പെരുമാറ്റത്തിൽ വിനയവും നിയമ നടപടികളിൽ കാർക്കശ്യവും വേണമെന്ന് പിണറായി വിജയൻ. വിമർശനം ഹെൽമറ്റ് വേട്ടയ്ക്കിടെ പോലീസുകാരൻ വയർലെസ് സെറ്റ് കൊണ്ട് യുവാവിന്റെ തലക്കടിച്ച സംഭവത്തിൽ. അതിനിടെ പോലീസിന്റെ നിയന്ത്രണം മുഖ്യമന്ത്രിക്ക് നഷ്ടമായെന്ന് രമേശ് ചെന്നിത്തല. പിണറായി സർക്കാർ പോലീസിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നും ആക്ഷേപം. രാഷ്ട്രീയം മെച്ചപ്പെടുത്താൻ പോലീസ് സഹായം വേണ്ടെന്ന പ്രസ്താവന ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ തലശ്ശേരിയിൽ ദളിത് സഹോദരിമാർക്കെതിരായ കള്ളക്കേസ് പിൻവലിക്കണമെന്ന് VM സുധീരൻ. ഇനി വിജയപർവം. ഗുജറാത്തിൽ BJP ഭരണത്തിന് പുതിയ മുഖം നൽകി വിജയ് രൂപാനി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഗാന്ധിനഗറിലെ മഹാത്മാ മന്ദിറിൽ നടന്ന ചടങ്ങിൽ രൂപാനിക്കൊപ്പം അധികാരമേറ്റത് 24 അംഗ മന്ത്രിസഭ. ദളിത് പീഡനത്തെ തുടർന്ന് രാജിവെച്ച ആനന്ദീബൻ പട്ടേലിന് പകരം പുതിയ മുഖ്യമന്ത്രിയെ പാർട്ടി തിരഞ്ഞെടുത്തത് കഴിഞ്ഞ ദിവസം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2,860 രൂപ, പവൻ 22,880 രൂപ, വെള്ളി ഗ്രാമിന് 50 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.